ഇന്ത്യൻ പ്രസിഡന്റിന് ഒരു പേരുണ്ട്, പ്രഥമ പൗരൻ എന്ന്. ഭാര്യയ്ക്ക് പ്രഥമ പൗരത്തി എന്നോ എന്തോ ഒരു പേരുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ദ്വിതീയ പൗരന്മാരാണ്. മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്നവർ തൃതീയ പൗരന്മാരാണ്. ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇനി പിടുത്തമുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ജെ എൻ യുവിലെ കുറെ ബുദ്ധിജീവികളുണ്ട്, ഇടതുപക്ഷ ബുദ്ധിജീവികൾ. ഈ നാടിന് ശാപമായിട്ട് അച്ഛനമ്മമാർ ജന്മം നൽകിയത്, ഈ നാടിനെ തുരത്താനായിട്ട്, ഈ നാടിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും പൈതൃകത്തെയും എല്ലാം തകർക്കാനായിട്ട് പുരോഗമനവാദികൾ എന്ന് പറയുന്ന ജെ എൻ യുവിൻ്റെ പ്രോഡക്റ്റുകളെ ഉണ്ടാക്കിയിരിക്കുന്ന അധ്യാപകരും വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. 20 രൂപ ഹോസ്റ്റൽ ഫീസ് കൊടുത്ത് 10ഉം 15ഉം കൊല്ലം അവിടെ താമസിക്കുന്ന അധർമ്മത്തിൻ്റെ പര്യായമായിട്ടുള്ള രാക്ഷസവർഗത്തിൽപ്പെട്ടവർ. അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇല്ല, ഒന്നുമില്ല. അവിടെയുള്ള എമറിറ്റസ് പ്രൊഫസർമാർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട, പൈസ ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. സുബ്രഹ്മണ്യസ്വാമി കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, അതൊരു 2-3 വർഷത്തേക്ക് അടച്ചു പൂട്ടണം ജെ എൻ യു. രാഷ്ട്രദ്രോഹികളെ ഉണ്ടാക്കുന്നതെങ്കിലും തൽക്കാലം നിർത്തി കിട്ടുമല്ലോ. ഇവിടെ യെച്ചൂരിയെ പോലെയുള്ളവരും കാരാട്ടിനെ പോലെയുള്ള കുറേ സാധനങ്ങളുണ്ട്, ഒക്കെ അവിടെ നിന്ന് വന്നേക്കണതാ. ഈ രാഷ്ട്രത്തെ ബ്രേക്ക് ഇന്ത്യ എന്നുള്ളതാണ് ലക്ഷ്യം. യാക്കൂബ് മേമനെ പോലെ തീവ്രവാദികൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു ഗതികെട്ട വർഗമാണ്. ഇനിയന്നത്തെ സമരത്തിലും 3 ദിവസം മുമ്പുള്ള സമരത്തിലും അവർ ഭാരതത്തിനെതിരെയാണ് മുദ്രാവാക്യം വിളിച്ചത്. അവർ കാശ്മീരിൻ്റെ വിഘടനവാദത്തിന് അനുകൂലമായിട്ടാണ് മുദ്രാവാക്യം വിളിച്ചത്. ഇവിടെ തീവ്രവാദികളെ തൂക്കിക്കൊല്ലുന്നതിനെതിരാണ് മുദ്രാവാക്യം വിളിച്ചത്. ഭരിക്കുന്നവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ രാഷ്ട്രത്തിനും രാഷ്ട്രത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുക, രാഷ്ട്രത്തെ തകർക്കുന്നവർക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിക്കുക. അങ്ങനെയുള്ള ജെ എൻ യുവിൽ അമിത്ഷാ വിജയിക്കോ പരാജയപ്പെടുവോ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി വിജയിക്കോ പരാജയപ്പെടുവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാര്യം ഇന്നലെ നടന്നിട്ടുണ്ട്, അവർ സമരം ചെയ്തപ്പോൾ അവർക്ക് ഏത് രീതിയിൽ സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നുള്ള ധാരണയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾ പ്രഥമ പൗരന്മാരെ പോലെയാണ്, ഞങ്ങൾക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാം, എന്ത് നശീകരണവും ചെയ്യാം, കാരണം ഞങ്ങൾ ജെ എൻ യുവിലെ പ്രോഡക്റ്റുകളാണ് എന്ന ധാരണയാണ്. എല്ലാ വിദ്യാർത്ഥികളും എങ്ങനെയാണെന്ന് തോന്നണില്ല, എല്ലാ അധ്യാപകരും അങ്ങനെ ആവില്ല. പക്ഷേ 1000 തേൻതുള്ളിക്ക് 1 മീൻതുള്ളി മതിയല്ലോ, അല്ലെങ്കിൽ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തര കയ്പ് ശമിപ്പതുണ്ടോ? അവിടെ ഉള്ള ദുഷ്ടന്മാരായ അധ്യാപകർ തന്നെ, ദുഷ്ടന്മാരായ വിദ്യാർത്ഥി നേതാക്കന്മാർ തന്നെ മതിയല്ലോ ബാക്കിയുള്ളതിനെ കൂടി കയ്പിലേക്ക് കൊണ്ടുപോകാൻ. ഏതായാലും പറയാറുണ്ട്, പാലിനെ തൈരാക്കാൻ എന്തിനാ ഇത്രയധികം തൈര്, 1 സ്പൂൺ തൈര് പോലെ എന്നൊക്കെ പറയാറുണ്ട്. നഞ്ചെന്തിനാ നാന്നാഴി എന്നൊക്കെ ഒരു ചില ചോദ്യമുണ്ട് അത്രേ. ഏതായാലും അവിടെ സമരം ചെയ്തവരും പുതുമുതൽ നശിപ്പിച്ചതിനെയൊക്കെ പിടിച്ചു നില കേസിൽ പെടുത്തിയിട്ടുണ്ട്. സ്ട്രിക്റ്റായിട്ട് പോലീസിനോട് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി പൂട്ടി എന്ന് പറഞ്ഞിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, ഈ നാട് നന്നാവേ ഉള്ളൂ. 12 കോടി രൂപ UGC സ്പെഷ്യലായിട്ട് കൊടുക്കുന്നൊരു യൂണിവേഴ്സിറ്റിയാണ്, രാഷ്ട്രദ്രോഹത്തിനും രാഷ്ട്രത്തിൻ്റെ തിന്മയ്ക്കും. ഇവിടെ ചൈനയെയും പാകിസ്ഥാനെയും തീവ്രവാദികളെയും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന പ്രധാനമന്ത്രിയും അമിത്ഷായും ഈ ഒരു സ്ഥാപനത്തെ കൂടി ശരിക്കും ഒന്ന് കൈകാര്യം ചെയ്താൽ മതിയായിരുന്നു. വിമൂലയെ പോലെയുള്ള പാർട്ടികൾ ഉണ്ടായത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയെ കൈകാര്യം ചെയ്തു, IIT ചെന്നൈയെയും ഭംഗിയായിട്ട് സ്മൃതി ഇറാനി കൈകാര്യം ചെയ്തു, പിന്നീട് ബാക്കിയുള്ളത് കുറെ കൂടി പൂർണ്ണമായിട്ട് കൈകാര്യം ചെയ്തു. ഇനി കൈകാര്യം ചെയ്ത് ഒതുക്കാനുള്ള ഒരു സ്ഥാപനമാണ് ഇന്ത്യയിലുള്ളത്, JNU. അതിലുള്ള രാഷ്ട്രദ്രോഹികളെയും അതുപോലെ തന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികളെയും ഒന്നും ചെയ്യാതെ അവിടെ 20 രൂപ ഫീസ് കൊടുത്തിട്ട് ഹോസ്റ്റലിൽ അനാദികാലം ഇരുന്ന് രാഷ്ട്രദ്രോഹ പ്രവർത്തനം ചെയ്യുന്ന മുസ്ലിം തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഹിന്ദു തീവ്രവാദികൾ, അവരൊക്കെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടില്ലെങ്കിലും അവരൊക്കെ പിടിച്ച് കേസിട്ട് ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്കും കോടതിയിലേക്ക് വിടേണ്ടതൊക്കെ നാഗാലാൻഡിലെ കോടതിയിലേക്ക് വിടണം, അല്ലെങ്കിൽ കേരളത്തിലെ കോടതിയിലേക്ക് വിടണം, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോടതിയിലേക്ക് വിടണം. അവിടെ നിന്ന് വരട്ടെ, ഡൽഹിയിൽ നിന്ന് വന്നിട്ട് പിന്നെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു ചങ്കൂറ്റം ഉണ്ടാക്കട്ടെ. ഇവർക്കൊക്കെ പെണ്ണുങ്ങളെ കൊടുക്കുന്ന അച്ഛനമ്മമാരെ, ആണുങ്ങളെ കൊടുക്കുന്ന അച്ഛനമ്മമാരെ സമ്മതിക്കണം. ഭാര്യയായിട്ടും ഭർത്താവായിട്ടും ഇവരുടെയൊക്കെ കുട്ടികളായിട്ട് ജനിക്കാൻ പോകുന്നവരുടെ ഗതികേടിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം, പ്രാർത്ഥിക്കണം ഈശ്വര. ബാക്കിയുള്ള ഞാൻ പറയണില്ല. പ്രണാമം.